മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ രാജ്യത്ത് നിത്യസംഭവമാകുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയാണ് കണ്ണൂരിലെ തേർലായി ഗ്രാമത്തിൽ കാണാൻ കഴിയുന്നത്. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ ഒരു ദ്വീപ് സമൂഹമാണ് തേർലായി. വളപട്ടണം പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പച്ചത്തുരുത്ത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ളാവിൽ ശിവക്ഷേത്രം. കരിങ്കല്ലിൽ തീർത്ത കൊത്തുപണികളും പ്രതിഷ്ഠയും വാസ്തുവുമെല്ലാം ക്ഷേത്രത്തിന്റെ പഴമ വിളിച്ചോതുന്നതാണ്. എന്നാൽ 1000 വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം ഇടിഞ്ഞ് പൊളിയാറായ അവസ്ഥയിലാണ്. നാശത്തിന്റെ വക്കിലായ ക്ഷേത്രം നവീകരിക്കാൻ ഇതര മതവിശ്വാസികൾ കൈകോർത്തിരിക്കുകയാണ്. 2005 മുതൽ ഈ ദ്വീപിനെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വന്നതിന് ശേഷം ധാരാളം ഹൈന്ദവ വിശ്വാസികൾ ഈ ശിവക്ഷേത്രത്തിലേക്ക് ആരാധനക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നവീകരിക്കേണ്ട ആവശ്യം വളരെ വലുതാണ്. അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങളുടെ മതവിശ്വാസ പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ അന്യമതസ്ഥർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 135 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇതിൽ 4 കുടുംബങ്ങൾ മാത്രമാണ് ഹൈന്ദവ വിശ്വാസികൾ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു ആരാധനാലയം നശിച്ചു പോകാൻ അനുവദിക്കില്ലെന്നാണ് വാർഡ് മെമ്പർ മൂസാൻകുട്ടി പറയുന്നത്. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ വരെ സഹായവുമായി എത്തി. അപ്പൊ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഈ ഒരു ശിവക്ഷേത്രം അന്യാധീനപ്പെട്ടു പോകരുത്. അത് ഞങ്ങളുടെ താല്പര്യ കുറവ് കൊണ്ട് നവീകരിക്കപ്പെടാതിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന് ഏറെ ഊന്നൽ നൽകേണ്ട ഇക്കാലത്ത്, മതപരമായ വൈര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷത്തിൻ്റെ പ്രഥമമായി കാണേണ്ട ലക്ഷ്യമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പെട്ട തുരുത്തിലെ ഈ ക്ഷേത്രത്തിലേക്ക് റോഡില്ലാത്തത് ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിനും തടസ്സമായിരുന്നു. എന്നാൽ മൂസാൻകുട്ടിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് ശ്രമദാനത്തിലൂടെ റോഡ് നിർമ്മിച്ചു നൽകിയിരുന്നു. റോഡ് നിർമ്മിക്കുമ്പോൾ അതിന്റെ സ്ഥലം ഭൂരിഭാഗവും വിട്ടുതരേണ്ടത് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ്. ഞാൻ അവരെ വിളിച്ചുകൂട്ടി അവരോട് റോഡിനാവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുതരണമെന്ന് പറഞ്ഞ് അവരോട് സമ്മതിപ്പിച്ച് ഇവിടെ നല്ലൊരു റോഡ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇനി വളരെ അത്യാവശ്യം വൈദ്യുതിയാണ്. വൈദ്യുതി കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ക്ഷേത്രം നവീകരിക്കാനായി ലീഗ് മെമ്പറുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെട്ട ജനകീയ കമ്മിറ്റി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ശിവക്ഷേത്രം ഇത്രയും വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് നവീകരിക്കപ്പെടാതെ ഇന്നുകൂടാ. ഇതൊരു മാതൃകയായി എല്ലാവരും, എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ വിശ്വാസികളും ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ നവീകരണത്തിൽ പങ്കുചേരണം. അതിനുവേണ്ടി വിപുലമായ കമ്മിറ്റിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. ETV ഭാരത്, കണ്ണൂർ.